ചെയ്യുന്നത് വ്ലോഗ് ആണെന്ന് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വ്ലോഗിൽ നമ്മൾ പല ഡെസ്റ്റിനേഷൻസും ടൂറിസം ആക്ടിവിറ്റീസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഈ വ്ലോഗ് അവസാനം വരെ കാണുന്നു. എൻ്റെ പേര് സുരേഷ്. ഞാൻ നിൽക്കുന്നത് നിവ വാട്ടർവേസ് എന്ന ഒരു ഹോം സ്റ്റേയിലാണ്. അതിൽ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് ചേർത്തലയിലാണ്. അത് മാത്രമല്ല, ഇതൊരു ഹോം സ്റ്റേ ആണ്. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു റിസോർട്ട് പോലൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഇവിടെ വരുന്നത് ഒരു പ്രത്യേക ഒരു വൈബുണ്ട്. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ എനിക്ക് അത് മാത്രമല്ല നേച്ചർ ഫ്രണ്ട്ലിയാണ്. അത് മാത്രമല്ല എൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഒരു ലേക്കുണ്ട്, അത് വേമ്പനാട്ട് കാര്യം സൂപ്പർ ലേക്കാണ്. അത് മാത്രമല്ല ഇതുണ്ട്, വാട്ടർ സ്പോർട്സിനൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മുടെ ബോട്ടിങ്ങൊക്കെ വസന്തി സമയത്തൊക്കെ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഈ റിസോർട്ടിന് ആൾക്ക് വേറെ ഒത്തിരി കാര്യങ്ങളുമുണ്ട്. ഹായ്, ഞാൻ അലക്സിനെ കോൺടാക്ട് പരിചയപ്പെടുത്താം. ഇവിടെയാണ് ഹോംസ്റ്റേയുടെ ലോഡിംഗ്, ഇവിടെ ഒരു റിസപ്ഷൻ സെറ്റ് ചെയ്തിരിക്കുന്നു, ഇവിടെയാണ് ഹോംസ്റ്റേയുടെ ബുക്കിംഗ് ഒക്കെ നടക്കുന്നത്. ഇവിടെ പ്രധാനമായും 4 റൂമുകളാണുള്ളത്, 2 ലേ ഫേസിംഗ് റൂമും 2 നോർമൽ ബെഡ്റൂമും. നമുക്ക് ആദ്യം ലേ ഫേസിംഗ് റൂമിലേക്ക് പോകാം. ഇവിടെ ഒരു കട്ടില സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് നേരെ തറയിലേക്കാണ് മൂവ് ചെയ്യുന്നത്. എല്ലാ റൂമുകളും ഫർണിഷ്ഡ് ആണ്. എല്ലാ റൂമിലും ലക്ഷറി വാഷ്റൂമുകളുണ്ട്. ഇനി നോർമൽ ബെഡ്റൂമിലേക്ക് പോകാം. ഇവിടെ ഒരു ബെഡ് സെറ്റ് ചെയ്തിരിക്കുന്നു, എല്ലാ റൂമുകളും പോലെ ഇവിടെയും ഫർണിഷ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു ലക്ഷറി വാഷ്റൂം ഉണ്ട്. ഇനി അടുത്ത ലേക്ക് ഫേസിംഗ് റൂമിലേക്ക് പോകാം. ഇവിടെ ഒരു കോമൺ വാഷ് ബേസ് ഉണ്ട്. ഇവിടെ ഒരു കട്ടില് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതും കായലിലെ വ്യൂ കിട്ടുന്ന രീതിയിലാണ്. ഇനി അടുത്ത നോർമൽ ബെഡ്റൂമിലേക്ക് പോകാം. ഇവിടെ ട്വിൻ ബെഡ് സെറ്റ് ചെയ്തിരിക്കുന്നു, എല്ലാ റൂമുകളും പോലെ ഇവിടെ ഫർണിഷ് ചെയ്തിരിക്കുന്നു. ഇനി ഡൈനിങ് പ്ലസ് കിച്ചണിലേക്ക് പോവുക. രണ്ട് ഫാമിലിക്ക് നന്നായിട്ടിരിക്കാൻ കഴിയുന്ന ഒരു ഡൈനിങ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത് പോകുന്ന വടകര ദേവി ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ വടകര ദേവി ക്ഷേത്രത്തിൽ എത്തി ചെന്നിരിക്കുകയാണ്. വടകര തന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ഷനായ ഒരു പ്ലേസാണ് വടകര ദേവി ക്ഷേത്രം. ഈ ക്ഷേത്രം എന്ന് പറയുന്നത് വടകര ശ്രീഭദ്ര വിലാസം എന്ന ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളതാണ്. ഈ ദേവസ്വത്തിൻ്റെ കീഴിൽ തന്നെ തൊട്ടപ്പുറത്ത്, ക്യാമറ കിട്ടുമെന്നറിയില്ല, തൊട്ടപ്പുറത്തായി ഒരു ശ്രീഭദ്ര എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ദേവസ്വത്തിൻ്റെ കീഴിലാണ് ആ സ്കൂൾ പ്രവർത്തിക്കുന്നത്. ഈ അമ്പലത്തിൻ്റെ ഫെബ്രുവരി, അതായത് മകരമാസം ഫെബ്രുവരിയിലാണ് വടകര പൂരം എന്ന് പറയുന്നത്. ഈ പൂരം എന്ന് പറഞ്ഞാൽ വടകരക്കാരെ തന്നെ ഒരു
ബിഗ് ഫെസ്റ്റിവൽ തന്നെയാണ് വടകര പൂരം. വടകര അമ്പലത്തിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നേരെ വാതിക്കേ തന്നെ ഒരു വർഷങ്ങൾ പഴക്കമുള്ള ഒരു പുന്നമരം നിൽപ്പുണ്ട്. ഈ പുന്നമരത്തിൻ്റെ അടിയിൽ നിൽക്കാറുണ്ട് ഉച്ച ടൈമിൽ വന്നിരുന്നാലും ആ ഈ കാറ്റെല്ലാം അടിക്കുമ്പോൾ ഒരു നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഹായ് ഗായ്സ്, നമ്മളിതാ വന്നിരിക്കുന്നത് കയറുപിടിക്കുന്ന സ്ഥലത്തേക്കാണ്. ഇത് പഴയ രീതിയിലുള്ള ഒരു കയറുപിടുത്തമല്ല, പുതിയ രീതിയിലുള്ള ഒരു കയറുപിടുത്തമാണ്. ബാക്കി നമുക്ക് അകത്ത് പോയി കാണാം. ഗായ്സ്, നമുക്ക് ഈ കയറുപിടിക്കുന്നത് ഈ കമ്പനീനെ കുറിച്ച് പറയാൻ പ്രഭചേച്ചിയെ കേട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വിശേഷങ്ങൾ പ്രഭചേച്ചിയോട് അന്വേഷിക്കാം. കയർ പിടിക്കാൻ പുതിയ ആധുനികമായ പണിത ഒരു മെഷീനാണ്. അത് ഒരു ജയൻ എന്നൊരു വ്യക്തി സ്വന്തമായിട്ട് പണിതതാണ്. ആ കയർ പിടിക്കാന്ന് വെച്ചാൽ 8 മണിക്കൂറാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അത് 9 അംഗങ്ങളുണ്ട്. അത് ഒരാൾ ചൈര അലിച്ചു തന്നിട്ട് വേണം നമുക്ക് അത് മെഷീനിൽ ഉൽപ്പാദിപ്പിക്കാൻ. അത് ഒരാൾ 80 കിലോ തൊട്ട് 110 കിലോ വരെ ഉൽപ്പാദിപ്പിക്കും. ഷിഫ്റ്റ് ആണോ അതോ? ആ ഷിഫ്റ്റ് ഒന്നുമില്ല, അത് അങ്ങനെ ഷിഫ്റ്റ് ഞങ്ങൾക്ക് അങ്ങനെ താല്പര്യമില്ല. ഞങ്ങള് സന്ധ്യ കഴിഞ്ഞുള്ള ആരും വീട്ടിൽ നിന്ന് വരാൻ പറ്റാത്ത ആൾക്കാരായ കാരണം രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 5-5:30 വരെയാണ് ഞങ്ങളുടെ ഡ്യൂട്ടി സമയം. അത് ഏകദേശം എല്ലാവരും ഒരേ സമയത്ത് വരും, ഒരേ സമയത്ത് നിർത്തും. പലരും പല രീതിയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ചിലർ 80 കിലോ പിരിക്കും, ചിലർ 70 പിരിക്കും, ചിലർ 90 പിരിക്കും. അങ്ങനെ പല രീതിയിലാണ്. പിന്നെ മിഷ്യത്തിനെ പറ്റി പറയണ്ടേ? ആ മിഷ്യത്തിനെ പറ്റി പറയണം. മിഷ്യ എന്ന് പറഞ്ഞാൽ ഈ മിഷ്യ ഒന്നും ആരും കണ്ടിട്ടില്ല. ഒരു വ്യത്യസ്തമായ മിഷ്യാണ്. ഇപ്പൊ പലയിടത്ത് നോക്കുമ്പോ പിരിക്കണ മിഷ്യനാണ്. അത് പണ്ട് തൊട്ട് പണ്ട് നമ്മൾ തൊണ്ട് തല്ലി കൈക്ക് അലിച്ച് കൈക്ക് ഇങ്ങനെ ഇഴയെടുത്ത് പിരിച്ച് അങ്ങനെയായിരുന്നു പണ്ട് കാലങ്ങളെ. ഇപ്പൊ അതൊക്കെ മാറി ഇപ്പൊ കാലം പുരോഗമിക്കുന്നതോറും നമ്മളുടെ ഇതെല്ലാം പുരോഗമിച്ചതോറും നമ്മൾ മെഷീൻ പുതിയതായിട്ട് യന്ത്രവൽക്കരണ മെഷീൻ എന്ന് പറയും. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സ്വന്തമായിട്ട് ചകിരി എടുത്ത് മുതലാളി ഇവിടുത്തെ ഞങ്ങളുടെ മെഷീൻ എന്ന് വെച്ചാൽ ഞങ്ങളുടെ മുതലാളി സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. ഒരു വ്യക്തി മാത്രമായിട്ട് ഉണ്ടാക്കിയതാണ്. അത് ഞങ്ങൾ ഒരു മെഷീൻ ആദ്യം ഉണ്ടാക്കിയിട്ട് ഇപ്പൊ 7 വർഷമായി. അത് കമ്പനി തുടങ്ങിയിട്ട് എത്ര വർഷം? 7 വർഷമായി. ഇവിടെ തുടങ്ങിയിട്ട് 3 വർഷമായുള്ളു. സ്വന്തമായിട്ട് വീട്ടിലായിരുന്നു 7 വർഷം. പുള്ളിയുടെ മുതലാളിയുടെ വീട്ടിലായിരുന്നു. പിന്നെ മെഷീൻ ഫില്ലിംഗ് മെഷീനും ഉണ്ട്, പിരിക്കണ മെഷീനും ഉണ്ട്. ഫില്ലിംഗ് മെഷീൻ എന്ന് വെച്ചാൽ ചകിരി അലിച്ചെടുക്കുന്ന വെച്ചാൽ അത് ആ ചകിരി അലിച്ചെടുത്തിട്ട് വേണം ഇത് മെഷീനിൽ ഉണ്ടാക്കാൻ. രണ്ടും ഇവിടെ ഉണ്ടാക്കിയ മെഷീനാണ്. ഈ മെഷീൻ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കയർ കേരളയിൽ കൊണ്ടുപോയി പ്രദർശിപ്പിച്ച് അവിടുന്ന് ഓർഡർ കിട്ടി. ഒരുപാട് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും മെഷീൻ കൊടുത്തിട്ടുണ്ട്. അവിടെ എല്ലാ സ്ഥലത്തും ഇപ്പൊ ഈ സാധനം ഉണ്ട്. ഒരുപാട് നന്ദി ചേച്ചി, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നേന്. താങ്ക്സ്. പുതിയൊരു അട്രാക്ഷനിലേക്കാണ് വന്നിരിക്കുന്നത്, ചൈനീസ് ഫിഷിംഗ് അഥവാ ചൈന വല. ചൈനീസ് ഫിഷിംഗ് നെറ്റ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ചൈനക്കാരാണ് ആദ്യമായി നമ്മളിവിടെ കൊണ്ടുവന്നത്. കൊച്ചി, കൊല്ലം, പിന്നെ നമ്മുടെ ആലപ്പുഴയിലും ആണ് ഇത് കാണുന്നത്. വേറെ ഇടത്ത് ഉണ്ടെങ്കിലും കൂടുതൽ ഇവിടെയാണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ പിടിക്കാനാണ്. പിന്നെ കുറച്ച് പേരുണ്ടെങ്കിൽ ഇത് പൊക്കാൻ പറ്റുള്ളൂ, എഫക്റ്റുള്ള ജോലി. ബാക്കി കാഴ്ചകളിലേക്ക് ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് സെൻറ്റ് മേരീസ് ഫോറൈൻ ചർച്ചിലാണ്. ഇത് എക്സാക്ട്ലി സിറ്റുവേറ്റ് ചെയ്യുന്നത് പള്ളിപ്പുറത്താണ്. പള്ളിപ്പുറത്ത് നമുക്കിവിടെ ബസ്സിലൊക്കെ വരാം, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വണ്ടിയിലാണെങ്കിൽ നമുക്കിവിടെ വരാൻ പറ്റുന്നതാണ്. ഇതൊരു എന്താ പറയുക, ഒരു ഹിസ്റ്റോറിക് പീസാന്ന് തന്നെ പറയാം. കാരണം
1952 AD പണിതൊരു ചർച്ചാണ്, നല്ല പഴക്കമുള്ള ചർച്ചാണ്. അപ്പോൾ നമ്മുടെ ഏഷ്യയിലെ ആദ്യത്തെ ലേഡി ഓഫ് അസംപ്ഷന് വേണ്ടി പണി കഴിപ്പിച്ചൊരു ചർച്ചാണിത്. ഈ ചർച്ചിന് ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട്, നമുക്കിതിൻ്റെ ഉള്ളിലുള്ളതും കൂടി ഇനി കാണാം. ഗൈസ്, നമ്മളിങ്ങനെ പള്ളിയുടെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്, നമുക്കിനി ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണാം. കയാക്കിലാണ് ഇരിക്കുന്നത്. നമ്മുടെ ചുറ്റും വേമ്പനാട്ട് കായലുണ്ട്. കയാക്കിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയായിരിക്കും, ഒരു അഡ്വഞ്ചർ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റി ആണ്. ഇപ്പോൾ കയാക്കിംഗ് ഭയങ്കര ഫേമസ് ആണ്, എല്ലാവരും ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി തന്നെയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കയാക്കിംഗ് കണ്ടുവരുന്നത് ആലപ്പുഴയിലാണ്. പക്ഷെ നമ്മളിപ്പോൾ പ്രോപ്പറായിട്ട് നിൽക്കുന്നത് ചേർത്തലയിലുള്ള പള്ളിപ്പുറത്താണ്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബാക്കിൽ കായലിൻ്റെ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ടാവും. നമ്മളിങ്ങനെ കയാക്കിലിരിക്കുമ്പോൾ ഫ്ലോട്ട് ചെയ്യുന്നൊരു ഫീലിംഗ് കിട്ടും, നല്ലൊരു വൈബാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും, കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ചെറുതായിട്ട് സ്വിമ്മിംഗ് ഒക്കെ അറിഞ്ഞിരിക്കണം. സ്വിമ്മിംഗ് അറിയില്ലെങ്കിലും ലൈഫ് ജാക്കറ്റ് ഒക്കെ കിട്ടാൻ നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമ്മൾ വേമ്പനാട്ട് കായലിൽ എത്തിയിരിക്കുകയാണ്. നമ്മളൊരു വള്ളമൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പോഴത്തെ കായലിൻ്റെ നടുക്കാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഒരു വൈകുന്നേര സമയമായി വരുന്നതേ ഉള്ളൂ, അത്യാവശ്യം വെയിലുണ്ട്. വൈകുന്നേരമാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സീൻസൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ നാഷണൽ വാട്ടർവേ ആണ്, നിങ്ങൾക്ക് ബാക്കിൽ കാണുന്നത് വൈക്കാണ്. ഇപ്പോൾ എൻ്റെ നേരെ ഉള്ളത് പള്ളിപ്പുറം, അതായത് നമ്മുടെ നിവാ വാട്ടർവേസ് എൻ്റെ നേരെയുണ്ട്. അവിടെ നിന്ന് നമ്മളൊരു ബോട്ടൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ വന്നതാണ്, കായലിൻ്റെ വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗായ്സ്, ഇനി നമുക്ക് കുറച്ചു നേരം കായലെക്സ്പ്ലോർ ചെയ്യാം. ഞങ്ങൾക്ക് ഇനിയും ഇതേപോലത്തെ കുറേ വീഡിയോസ് ചെയ്യാൻ പറ്റും. താങ്ക് യു.